ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. സോറി ബ്രോ, അല്ലാണ്ട് ആക്റ്റീവ് അല്ലല്ലോ. ആര് പറഞ്ഞു ആക്റ്റീവ് അല്ല? ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെന്നല്ലേ ഉള്ളൂ. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ആക്റ്റീവാണ്. നമ്മളെ എല്ലാ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറൊന്നും ഇല്ലല്ലോ. അപ്പം ഇതേപോലെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഒരേ ഒരു ആവേശമുള്ളൂ, ഇതിന് ഈ ലിങ്കിൽ കുത്തുക ഞെട്ടിക്കുന്ന ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഹാപ്പി ആയിട്ട് നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ, കഴിക്കും, ഒരു ഫുഡ് കഴിക്കുക. പിന്നെ എന്താ പറയുക, വെറുതെ സോഷ്യൽ മീഡിയ കണ്ടാലും പിന്നെ വേറെ ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ പല കൈൻഡ് ഓഫ് പി ആർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പിന്നെ പർപ്പസിൽ ഒരുപാട് പേര് മാനിപ്പുലേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്താ എൻ്റെ പേര് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ചെയ്യരുതെന്ന് ഒരു റിക്വസ്റ്റ് ആണ്. ബിഗ് ബോസിനെ പറ്റി ആ വിഷ്ണുവിന്റെ മറ്റേ ഇത് കണ്ടായിരുന്നു. എന്താണ് എയർപോർട്ട്? ഇപ്പൊ ഞാൻ മലപ്പുഴ കണ്ടത്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് തോന്നി ലൈക്ക് എന്താ പറയുക, യു വിൽ ബി ഹാപ്പി. കാരണം നല്ല ഗ്രൗണ്ട്. ഞാൻ ഒറ്റ ഒരു 3 മിനിറ്റ് വീഡിയോ ആരായിരുന്നു ഇട്ടിരുന്ന, നിങ്ങൾ ആരും ഒരാളെ പേജ് ഇട്ടിരുന്നത്, അത് കണ്ട് ഭയങ്കര സന്തോഷം. കാരണം പുള്ളിക്കാരനും ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഒരു കോമൺ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനും ഇതേപോലെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സോ ഒബ്വിയസ്ലി ആ ക്രൗഡ് കണ്ടപ്പോൾ ഐ ഫീൽ ഹാപ്പി. കാരണം എനിക്ക് സെയിം ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ വിഷ്ണു. അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ്. പിന്നെ എന്താ പറയുക, ഡിസർവിംഗ് ആയിട്ടുള്ള ആരെങ്കിലും പിന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഏഷ്യാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ എൻ്റെ വീട്ടിൽ വിട്ടു. ഞാൻ അന്ന് പറയാനുള്ള പറഞ്ഞു മനസ്സിലായി. എനിക്ക് വീണ്ടും പറയണമെന്നുണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു ഓരോന്ന് പറയുന്നത്, ഒരുപാട് ചാനൽസ് കോൺടാക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ആ സമയത്ത് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിൽ വന്ന സമയത്ത് ചോദിച്ചു എൻ്റെതായിട്ടുള്ള രീതി പറഞ്ഞു. എൻ്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ച് നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പറഞ്ഞത് എഡിറ്റഡ് എന്ന സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് 24x7 എഡിറ്റഡ് ആണെന്നും അതേപോലെ എപ്പിസോഡ് വരുമ്പോഴേ എഡിറ്റഡ് ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനി വളച്ചൊടിച്ച് സ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഒരുപാട് പേര് സ്ക്രിപ്റ്റഡ് റോമി സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നുള്ള രീതിയിൽ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ സ്ക്രിപ്റ്റഡ് എന്നല്ല പറഞ്ഞു, വീണ്ടും വ്യക്തമാക്കി പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല എഡിറ്റഡ് എന്നാണ് പറഞ്ഞത്. ഡൗട്ടുള്ളവർക്ക് ആ വീഡിയോസ് പ്രീവിയസ്ലി ഉള്ള യൂട്യൂബ് ആ രീതിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീഡിയോസ് ഉണ്ട്. സോ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് വെറുതെ പർപ്പസ്ലി സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നത്. ആ ഞാൻ എഡിറ്റഡ് എന്ന് പറയാം. ഇപ്പോഴും ഞാൻ പറഞ്ഞു എഡിറ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞത്, സ്ക്രിപ്റ്റഡ് എന്നാണ്. എഡിറ്റഡും സ്ക്രിപ്റ്റഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ക്രിപ്റ്റഡ് എല്ലാവരും പറയുന്നതാണ്, അത് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്തായാലും നാല് പേര് കാണുന്നുണ്ട്. ഓക്കെ.